Hi, dear students. Apo nammude pudhiya video like ellavarkku swagatham. Apo innathe video endu parayunnathu kuttikal kore divasangalayi chodichondirikkunna oru course ne kurichittulla vivarangalanu. Apo ningale thumbnail thane shrodichittundavare kuttanveshana rengathe oru career aanu ningal aagrahikkunnathu. Appo angane aanengil nammal edhu course aanu padikkendathu endakkeyana course inde pratheegatha. അത് എവിടെയൊക്കെ പഠിക്കാൻ പറ്റും, അതിന്റെ മറ്റുള്ള ജോലി അവസരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. മാത്രമല്ല ആദ്യമായി കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക, ഓൾ കൊടുത്തിട്ട് അപ്പൊ നിന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഓക്കെ, അപ്പൊ നമ്മൾ കോഴ്സിലേക്ക് പോവാം. ടിവിയിലും അതുപോലെ പല ന്യൂസുകള്, കഥകള്, സിനിമകള് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികള് വളരെ എക്സൈറ്റഡ് ആയിട്ട് ത്രില്ഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു പിന്നെ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യത്തോടു കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഫോറൻസിക് സയൻസ്. അപ്പോ എന്താണ് ഈ ഫോറൻസിക് സയൻസ്, എന്തൊക്കെയാണ് അതിന്റെ തൊഴിലവസരങ്ങൾ, ഇത് എവിടെയൊക്കെ പഠിക്കാം, പിന്നെ മറ്റുള്ള എന്തൊക്കെ അവസരങ്ങളാണ് ഇതിനുള്ളത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളാണ് കുട്ടികൾ ഇതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയുമ്പോൾ എന്താണ് ഫോറൻസിക് സയൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫോറൻസിക് സയൻസ് ആണ്, അപ്പൊ തീർച്ചയായിട്ടും അവിടെ സയൻസ് തന്നെയാണ് വരുന്നത്. സോ സയന്റിഫിക് മെത്തേഡ്സുകളും അതുപോലെ സയന്റിഫിക് പ്രോസസ്സുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്രൈം അത് എങ്ങനെ നടന്നു, എപ്പോ നടന്നു, ആര് നടത്തിയില്ലേ തുടങ്ങിയ ക്രൈം ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇത്തരം സയന്റിഫിക് മെത്തേഡ്സിനെയും പ്രോസസ്സിനെയും ഉപയോഗിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖ നമുക്ക് പറയാം, അതാണ് ഫോറൻസിക് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ച് ആണ്. ഇതിൽ ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, ബയോളജി, അതായത് ബോട്ടണി, സുവോളജി, ദെൻ സൈക്കോളജി, സോഷ്യൽ സയൻസ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് കൂടി ചേർന്ന് കിടക്കാണ്. സോ ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ച് എന്ന് നമുക്ക് പറയാം. അപ്പൊ മറ്റുള്ള ഏതൊരു കോഴ്സ് എടുക്കുന്നത് പോലെ തന്നെയും ഈ ഒരു കോഴ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഞാൻ എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ സിനിമയും അതുപോലെ സീരിയലുകളോ നോവലുകളോ അല്ലെങ്കിൽ ന്യൂസുകളോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ കണ്ടിട്ട് ഒരാ ഫോറൻസിക് സയന്റിസ്റ്റ് വന്നിട്ട് ആ സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അവരവർക്ക് പ്രമാദമായ തെളിവുകൾ കണ്ടെത്തുന്നു, ആ തെളിവുകൾ ആ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഫാന്റസിയിലെ ലോകത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ത്രില്ഡ് ആയിട്ട് അതിലേക്ക് വേഗം ആ കോഴ്സിലേക്ക് ചെന്നു, ഒന്നും ചിന്തിക്കാതെ നമ്മൾ അതിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷമാണ് ആ കണ്ടതും കാര്യങ്ങളൊന്നും അല്ല, ഇതിന് വേറെ ഒരു തലം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിനൊന്നും ഇടവരുത്തരുത്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതല്ലാതെ ഏതൊരു കോഴ്സിലേക്കാണെങ്കിലും കുട്ടികൾ ചെല്ലാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് അത്തരം ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പൊ ഈ ഫോറൻസിക് സയൻസ് ആർക്ക് പഠിക്കാന്ന് ചോദിക്കുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് ഇത് പഠിക്കാൻ പറ്റുക. അപ്പൊ നമുക്കിപ്പോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് കേട്ടോ ഒരുപാട് പേര് അന്വേഷിക്കാറ്, ബി എസ് സി ഫോറൻസിക് സയൻസിന് പോകണം താല്പര്യമുണ്ട്, എവിടെയൊക്കെയാണ് കോഴ്സ് ഉള്ളത്, അത് നല്ല കോഴ്സാണോ, അതിന്റെ സ്കോപ്പ് ഉണ്ടോ, അതിന്റെ മറ്റ് കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ബി എസ് സി ഫോറൻസിക് സയൻസിന് പോകുമ്പോൾ നമുക്ക് അവിടെ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യണം, പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് ഈ ഫോറൻസിക് സയൻസ് പഠിക്കാനുള്ള അവസരം. ഇനി ഇത് കേരളത്തിൽ എവിടെയൊക്കെ പഠിക്കാന്ന് വെച്ചാൽ ബി എസ് സി ഫോറൻസിക് സയൻസ് കോഴ്സ് പൊതുവെ കുറവാണ്. നമുക്ക് കൂടുതൽ ഇത് അവൈലബിൾ ആയിട്ടത് പി ജി ലെവലിലാണ്. ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പി ജി ലെവൽ കോഴ്സുകളാണ് കൂടുതൽ. ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ ബിവോക് ഫോറൻസിക് സയൻസ് ഉണ്ട്, അത് ബിവോക് കോഴ്സാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റോ വേറെ ഒരു പിന്നെ ഒന്നോ രണ്ടോ കോളേജസിൽ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എന്നാൽ പി ജി നമുക്ക് അവൈലബിൾ ആണ്. കേരള പോലീസ് അക്കാദമി തൃശ്ശൂർ അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പി ജി കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റിയും കോഴ്സിനെയും കുറിച്ച് പറയുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്
നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു മൈക്രോ ലെവൽ സ്പെഷ്യലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ അങ്ങനെയൊന്നും പറയുന്ന പോലെ അല്ല അല്ലെ, കുറച്ചുകൂടെ മൈക്രോ ലെവൽ സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക ഇതിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പണിങ്സും അതുമായി ബന്ധപ്പെട്ട ഏരിയയിൽ മാത്രമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് കിട്ടുന്ന ഒരാൾക്ക് അത്രയും അവസരങ്ങൾ ഫോറൻസിക് സയൻസിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചിന്തിക്കാൻ പറ്റും. ഇനി എന്താണ്, നിങ്ങൾക്ക് ഫോറൻസിക് സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ ബി എസ് സി ഡിഗ്രി തന്നെ പഠിക്കണമെന്നില്ല. ഡിഗ്രി ഞാൻ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും സബ്ജക്റ്റുകൾ പഠിച്ച ആളുകൾക്കോ പി ജിക്ക് എം എസ് സി ഫോറൻസിക് സയൻസ് ചെയ്യാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ബയോടെക്നോളജി, പിന്നെ ബി ടെക് വരെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഫോറൻസിക് സയൻസ് പഠിക്കാനുള്ള അവസരമുണ്ട്. സോ എന്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഡു ഇൻ പി ജി ലെവൽ. നിങ്ങൾ ഡിഗ്രി വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ എടുത്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷം പി ജിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫോറൻസിക് സയൻസിനോട് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് കരിയർ ഓപ്പണിങ്സ് കൂടുതലായിരിക്കും എന്നാണ് എന്റെ ഒരു സജഷൻ. ഓക്കെ, അതിനെ കുറിച്ച് പറയാനുള്ള ഒരു ആദ്യത്തെ കാര്യം. പിന്നെ മറ്റൊന്ന്, ഇപ്പോ നമ്മൾ ഫോറൻസിക് സയൻസ് എന്ന് ജനറലി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതിലും ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ പിന്നെ നമ്മൾ കാണുന്ന രീതി തന്നെ, ഒരു ക്രൈം നടന്നാല് അവിടെ വന്നിട്ട് ആദ്യത്തെ ആ തെളിവ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. പിന്നെ അപ്പൊ അതാണ് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആ ഒരു എവിഡൻസസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുൻപ് ഈ ഫോറൻസിക് സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻസ് പഠിച്ച ആളുകള് ഈ ഇതുപോലെ തെളിവുകൾ ശേഖരിക്കുന്ന ആളുകള്, തെളിവുകൾ ലാബിൽ കൊണ്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ജോബുകളാണ് ഇവർക്ക് വരിക. അപ്പൊ ഈ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. ദെൻ ഹെമറ്റോളജി, ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള കാര്യമല്ലേ. ഒരു ക്രൈം നടന്നാൽ ആ സ്ഥലത്തെ ബ്ലഡ് സ്റ്റെയിൻ അവർ ശ്രദ്ധിക്കുന്നത്, അത് കളക്ട് ചെയ്തിട്ട് അത് ആ മരിച്ച ആളുടെ ഗ്രൂപ്പാണോ അത് വേറെ ഗ്രൂപ്പാണോ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ബ്ലഡ് സ്റ്റെയിൻ കിട്ടി കഴിഞ്ഞാല്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ മറ്റൊന്ന്, ഈ ഡോക്യുമെന്റ്സിൽ ഉണ്ടായ കൃത്രിമം കാണുന്നത് കണ്ടെത്താനൊക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം ഈ ബാങ്കുകൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും രേഖകളിലൊക്കെ കൃത്രിമങ്ങൾ വരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന എക്സ്പെർട്ടുകൾ, അതൊരു സ്പെഷ്യലൈസേഷൻ ആണ്. ദെൻ പിന്നെ മറ്റൊന്ന്, നമ്മുടെ സൈബറുമായി ബന്ധപ്പെട്ട സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ദെൻ ടോക്സിക്കോളജി, ഫോറൻസിക് ടോക്സിക്കോളജി, അതായത് ഒരാളുടെ വിഷം അകത്ത് ചെന്നിട്ടാണ് മരിച്ചത് എങ്കിൽ അത് ഏത് തരം വിഷം, അത് എങ്ങനെ എത്തി, അതിന്റെ എത്രത്തോളം ഉണ്ട്, അതിന്റെ ടോക്സിസിറ്റി. ഒരു സഡൻ, ഇപ്പൊ നമ്മൾ പല കുറെ കേസുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല, ഒരാളെ സ്ലോ ആയി പോയിസൺ കൊടുത്ത് കൊല്ലാം, പിന്നെ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ, അപ്പൊ അത് ഏത് പോയിസൺ, അത് എങ്ങനെ വർക്ക് ചെയ്യും, അപ്പൊ അങ്ങനെയൊക്കെ ടോക്സിക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. ദെൻ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി വരുന്നുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ ക്രൈമിന്റെ ഒക്കെ ഭാഗമായിട്ട് ജയിലിലൊക്കെ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനത്തെ തടവ് പുള്ളികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുമായി സംസാരിച്ച് അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കുറിച്ച്, ക്രൈമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ദെൻ ബാലിസ്റ്റിക്, ദാറ്റ് ഈസ് ബുള്ളറ്റ് കൊണ്ടൊക്കെയുള്ള അത്തരം കേസുകളിൽ അതിന്റെ അനലിസ്. അപ്പൊ ഓരോന്നിനും എക്സ്പെർട്ടൈസേഷന് അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഫോറൻസിക്കിലും, ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അനലൈസ് ചെയ്യുന്നതിന്റെ ഉണ്ട്. ദെൻ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്, അപ്പൊ അത് എന്ന് പറഞ്ഞാൽ എം ഡി ഫോറൻസിക് ആണ്, എം ഡി ആണ്. അപ്പൊ അത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്കറിയാം വളരെ, നമ്മളിപ്പോ ടി വിയിലൊക്കെ പല ഇത്ര ന്യൂസുകൾ കാണുമ്പോൾ ഫോറൻസിക് സർജൻ ഷെർലി വാസു അവരാണോ ചെയ്തത്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതൊക്കെ പറയില്ല. അപ്പൊ അത്ര ഫോറൻസിക് സർജൻ ആണ് എം ഡി ആണ്, എം ഡി ഫോറൻസിക് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഫോറൻസിക് ഒഡന്റോളജിന്റെ, അതായത് ബൈറ്റുകൾ, അതും ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ചില കേസുകളൊക്കെ വരുന്നുണ്ടാവും അല്ലെ, ഓർമ്മ വരുന്നുണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും കടിയേറ്റിട്ടാണെങ്കിൽ എന്തിന്റെ കടിയാണ്, അപ്പൊ ആ ഒരു ബൈറ്റ് മാർക്ക് ഒക്കെ അനലൈസ് ചെയ്യുന്നത് ഫോറൻസിക് ഒഡന്റോളജി, ബി ഡി എസ് കഴിഞ്ഞ ആളുകൾക്ക് പോകാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇനിയിപ്പോ നമ്മൾ അതിന്റെ കരിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേൾഡ് ഓഫ് കരിയർ, അല്ലെങ്കിൽ ജോബ് ഓപ്പണിങ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ, ഇപ്പോ പണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു, ഇത് അവൈലബിൾ ആയ കോളേജസ് കുറവായിരുന്നു.
ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ കുട്ടികളുടെ കൂടുതൽ താല്പര്യം കാണിക്കുന്നതുകൊണ്ടും അന്വേഷണങ്ങൾ കൂടുന്നത് കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോളേജസിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പലരും കോഴ്സ് ഉള്ളത് അന്വേഷിച്ച് ഡിഗ്രി കോഴ്സിനൊക്കെ പിന്നെ ഒരുപാട് ദൂരത്ത് കേരളത്തിനൊക്കെ പുറത്ത് ഒരുപാട് ദൂരെയൊക്കെ പോയി ചേരുന്നുണ്ട്. അപ്പോ ഇത് ക്വാളിഫൈഡ് ആയ ആളുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് എന്താണ് ആദ്യത്തെ പഠിച്ചിറങ്ങിയ ആളുകളുടെ അത്രയും ചിന്തിക്കാവുന്നതല്ലേയോ അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഏരിയ മാത്രമാണ്, അല്ലാണ്ട് നമുക്ക് ജനറൽ ആയിട്ട് പറയുന്ന ഒരു കരിയർ ആയിട്ടൊരു ഫീൽഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി പറയുമ്പോൾ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റ് ജോബ്സുകൾ, അപ്പൊ അതിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സയന്റിഫിക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതില് ലാസ്റ്റ് ടൈം വിളിച്ചപ്പോ ആ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത് പി ജി ഇൻ സുവോളജി ഓർ ബോട്ടണി ഒക്കെ ആയിരുന്നു. മേ ബി ഇനി അത് നെക്സ്റ്റ് കോൾ ഫോർ ചെയ്യുമ്പോൾ അത് ഫോറൻസിക് സയൻസ് എന്നുള്ള രീതിയിൽ മാറി വരാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. മാറ്റങ്ങൾ വരാം, കാരണം അന്ന് ഒരു സമയത്ത് അത് ഈ ഫോറൻസിക് സയൻസ് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞതിന്റെ എണ്ണം കുറവായിരുന്നു, അല്ലെങ്കിൽ അവൈലബിൾ അല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അതാണ്. പിന്നെ കൂടാതെ നമ്മളിപ്പോ സെൻട്രൽ ഗവൺമെന്റിൽ പറയുമ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴില് 7 ഫോറൻസിക് ലാബുകൾ ഉണ്ട്. ഹൈദരാബാദ്, കൊൽക്കത്ത, ഭോപ്പാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരം ഫോറൻസിക് ലാബുകളിലാണ് പിന്നെ ഇവർക്കുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. സെൻട്രൽ നമ്മുടെ ഗവൺമെന്റ് സെക്ടറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്, ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ട്, ലാബ് അസിസ്റ്റന്റ് ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഓപ്പണിങ്സ് ആണ് അവിടെ കിട്ടുക. നമുക്ക് റിസർച്ച് ചെയ്യാം, നമുക്ക് അതിൽ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസരം. ദെൻ കൂടാതെ നമുക്കൊരു സെൻട്രൽ ഫോറൻസിക് ലാബ് ഉണ്ട് ന്യൂഡൽഹിയിൽ. ദെൻ സ്റ്റേറ്റ് ഫോറൻസിക് ലാബുകൾ, അത് തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്കുള്ളത്. അപ്പൊ ഇത്തരം ലാബുകളിലൊക്കെയുള്ള അവസരങ്ങൾ ആണ് നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും. ദെൻ നമുക്കറിയാം ക്രൈം ബ്രാഞ്ചിലെ, ക്രൈം ബ്രാഞ്ച് CBI, അതില് പിന്നെ പോലീസ്, ഇത് സേനകൾ, പോലീസില്, മിലിട്ടറിയില്, ഡിഫൻസിന്റെ ബന്ധപ്പെട്ട സേനകളിലൊക്കെയുള്ള അവസരങ്ങള്. പിന്നെ കൂടാതെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ നോക്കുമ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി അല്ലെങ്കിൽ അത്തരം ഏജൻസികളിലൊക്കെ ഉള്ള ചാൻസസ്. അപ്പൊ ഇതൊക്കെയാണ് ജനറലി അതിന്റെ ചാൻസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് പിന്നെ ഒരുപാട് ആളുകൾ കോഴ്സ് പഠിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോ ഇവരെയൊക്കെ ഇവർക്കൊക്കെ ഒരു ഇത് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു വൈഡ് ഏരിയയാണോ ഫോറൻസിക്കിന്റെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ നന്നായി അനലൈസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ഈ അവര് ജോലി ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് അത് കണ്ടിട്ട് പിന്നെ അത് അവര് അവരുടെ റോള് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ത്രില്ഡ് ആയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് പകരം കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് പഠിക്കാൻ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇതിന്റെ പ്രാക്ടീസ് കാര്യങ്ങൾ എങ്ങനെയാണ്, നാളെ ഞാൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കൃത്യമായിട്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇപ്പൊ പല പല കാര്യങ്ങളാണ്. ഒരു ക്ലൈം നടന്നു അപ്പൊ ഓടിച്ചെന്ന് അവിടെ നോക്കല് മാത്രമല്ല ഇതിന്റെ ബാക്കിൽ വരുന്ന മറ്റു വർക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ അതിന് നമുക്ക് നമ്മുടെ മെന്റലി ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാതെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ പറയും മറ്റെല്ലാ ജോലിക്കും പോലെ തന്നെ, പക്ഷെ ഇവിടെ നമുക്ക് വേണ്ട ചെറിയ കാര്യം എന്ന് പറഞ്ഞാല് കീൻ ഒബ്സർവേഷൻ, എന്ത് കാര്യങ്ങളെയും കൃത്യമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് അത്യാവശ്യമാണ് അല്ലെ. കാരണം തെളിവുകളാണ്, ഇപ്പൊ ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് തെളിവുകളാണ്. അപ്പൊ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും അത് ഈ പറയുന്ന ആളുടെ ശ്രദ്ധയിൽപ്പെട്ട് അത് കൃത്യമായി കളക്ട് ചെയ്യാൻ പറ്റണം. ദെൻ അനലിറ്റിക്കൽ സ്കില്ലുകൾ വേണം. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യത്തിനെ കീറി മുറിച്ച് അതിനെ കൃത്യമായിട്ട് അതിനെ എല്ലാ തലങ്ങളിലും ചിന്തിച്ച് നമുക്ക് ജസ്റ്റ് അതൊക്കെ കണ്ട് ഓക്കെ എന്താ ഇപ്പൊ എന്താ അങ്ങനെയല്ല, അതിനെ കുറിച്ച് വിളിച്ചിരുന്ന അതിന്റെ കമ്പോണൻസുകളാക്കി അതിനെ അനലൈസ് ചെയ്യാം. ആ ഒരു അനലിറ്റിക്കൽ സ്കില്ല് തീർച്ചയായിട്ടും ഇതിലുണ്ടായിരിക്കണം. കൂടാതെ തന്നെ നമുക്കൊരു ഡൈവേർജന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഒരു കഴിവ് വേണം അല്ലെ. മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. സിമിലർലി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് സെറ്റ്, ഒരു അന്വേഷണാത്മകത, എന്തിനെ കണ്ടാലും അതിനെ പറ്റി അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ അതെങ്ങനെ ആയിക്കൂടെ, അതിന് ചാൻസ് എന്തൊക്കെയാണ്, അപ്പൊ ആ രീതിയിൽ അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു അത്തരത്തിലുള്ള ഒരു പിന്നെ മൈൻഡ് സെറ്റ്, ഒരു പേഴ്സണാലിറ്റി ട്രയൽസ് ഉള്ള ആളുകൾക്കും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇവർ വർക്ക് ചെയ്യേണ്ട എല്ലാ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിനൊക്കെ ശേഷം വേണം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്താൻ.
പിന്നെ ഇത് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിഗ്രി ലെവലിൽ കുറവാണ്, പി ജി ലെവലിൽ അവൈലബിൾ ആണ്. അപ്പോ ലോക്നാഥ് ജയപ്രകാശ് നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡൽഹിയില്, അതുപോലെ ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹിയില്, പിന്നെ ഫോറൻസിക്കിന്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ കേരളത്തിലെ കേരള പോലീസ് അക്കാദമി തൃശ്ശൂരുണ്ട്. അപ്പോ ഇതെല്ലാം പി ജി കോഴ്സുകളാണ്. അപ്പോ പിന്നെ അതിന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ബയോടെക്നോളജിയുടെ, അവിടെ ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്, അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയുള്ള അനാലിസിസ്. അപ്പൊ അങ്ങനെ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് പി ജി ലെവൽ കോഴ്സുകളുണ്ട്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ സജഷൻ, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ബി എസ് സി ഫോറൻസിക് സയൻസ് അന്വേഷിച്ച് ഓടിച്ചെന്ന് ചേരുന്നതിന് പകരം ഡിഗ്രി നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു താല്പര്യം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, പി ജി ലെവല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോറൻസിക് സയൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്. നിങ്ങൾ ഒരുപാട് നാളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇനി എന്താണ്, മറ്റൊരു കോഴ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പല എക്സാമ്പിൾ സ്ഥാപനങ്ങൾ ഇതിലൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ എന്ത് വേണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് റെഡിയായി വെച്ചുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.